ഇന്നലെ കഴിഞ്ഞ ദിവസം കെ കെ രമയ്ക്കെതിരെ എം എം മണി നടത്തിയ പരാമർശം നിയമസഭയിൽ അതേറെ വിവാദമായിരുന്നു. ഇതിനെതിരെ സി പി ഐ നേതാവ് ആനി രാജ രംഗത്ത് വന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ബിനോയ് വിശ്വം അടക്കമുള്ള സി പി ഐ നേതാക്കൾ എം എം മണിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇന്ന് ആനി രാജയ്ക്കെതിരെയാണ് എം എം മണിയുടെ നാക്ക് ഉയർന്നത്. ആനി രാജ ഡൽഹിയിലാണല്ലോ ഉണ്ടാക്കുന്നത് എന്നാണ് പരാമർശം. തനിക്കെതിരെയുള്ള ആനി രാജയുടെ പ്രസ്താവന വിഷയമാക്കുന്നില്ല. സമയം കിട്ടിയാൽ കെ കെ രമയ്ക്കെതിരെ ഭംഗിയായി പറഞ്ഞേനേമെന്നും മണി പറഞ്ഞു. അവർ ഡൽഹിയിലാണല്ലോ ഇവിടെ അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഡൽഹിയിലാണല്ലോ, ഇവിടെ കേരളത്തിലല്ലല്ലോ, കേരള നിയമസഭയിലല്ലോ. ഇവിടെ നമ്മൾ നേരിട്ടോണ്ടിരിക്കുന്ന പ്രശ്നം നമുക്കല്ലേ അറിയുള്ളൂ. ആനി രാജയ്ക്ക് എങ്ങനെ അറിയാം? ഇനി അവർ പറഞ്ഞാലും അതല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതാണ്. സമയം കിട്ടിയാൽ നല്ല ഭംഗിയായി ഞാൻ പറയുകയും ചെയ്യുമല്ലോ. പിന്നെ ഇനിയും പറയും, നിയമസഭയിൽ എം എൽ എ ഇരിക്കുന്നത് ഗവൺമെൻറ്റിനെ മന്ത്രിമാരെ ഒക്കെ വിമർശിക്കുമ്പം അവർ തിരിച്ചു വരുന്നതും കേൾക്കണമല്ലോ. വന്നതല്ലല്ലോ ഇതൊന്നും, ഇതൊന്നും വരും, ഇതൊന്നും കേൾക്കാൻ പറ്റാത്ത ഇനി എന്തെങ്കിലും ഈ പണിക്ക് പോയത് എം എൽ എ ആയത്. സാഗർ വിവരങ്ങൾ പങ്കുവെക്കും. സാഗർ, എം എം മണിയുടെ കലി അടങ്ങുന്നില്ല. ഇത്തവണ ആനി രാജയാണ് ഇര. ആനി രാജ നമുക്കറിയാം കഴിഞ്ഞ ദിവസം മണിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വരികയും അത് ഭൂഷണമായ കാര്യമല്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർക്ക് നേരെ എം എം മണിയുടെ പ്രസ്താവന ഏത് രീതിയിലാണ്? രഞ്ജിത്ത്, ഇന്നലെ വൈകുന്നേരം തൊടുപുഴയിൽ എത്തിയതായിരുന്നു എം എം മണി. സി പി എം സംഘടിപ്പിച്ച ഒരു യോഗത്തിലായിരുന്നു എം എം മണി എത്തിയത്. ഈ സമയത്താണ് അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകർ കെ കെ രമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ആ സമയം തന്നെ ഈ എം എം മണി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ പരാമർശങ്ങളിൽ ഘടകകക്ഷികൾക്ക് തന്നെ വിയോജിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴായിരുന്നു അത് ആനി രാജയാണെന്നും അവർക്കെതിരെയും ആനി രാജയ്ക്കെതിരെയും ഇത്തരത്തിലൊരു വിമർശനം എം എം മണി ഉന്നയിച്ചത്. കെ കെ രമയ്ക്കെതിരെയുള്ള പരാമർശത്തിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴായിരുന്നു എം എം മണിയുടെ ഇത്തരത്തിലൊരു പ്രതികരണം. ആനി രാജ ഡൽഹിയിലാണല്ലോ ഉണ്ടാക്കുന്നത്, കേരള നിയമസഭയിലല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾ അവർക്കറിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളാണ് എം എം മണി പറയുന്നത്. കൂടാതെ കെ കെ രമയ്ക്കെതിരെയും ഇന്നലെ വീണ്ടും കെ കെ രമയ്ക്കെതിരെ പരസ്യമായി പ്രസ്താവന എം എം മണി പറഞ്ഞിരുന്നു. അതായത് മഹതി എന്നത് നല്ലൊരു വാക്കാണ്, അതാണ് ഉപയോഗിച്ചത്. സമയം കിട്ടിയാൽ ഇനിയും കെ കെ രമയ്ക്കെതിരെ ഇനിയും പറയും, സമയം കിട്ടിയാൽ ഇനിയും പറയും, ഭംഗിയായി പറഞ്ഞേനെ എന്ന് എം എം മണി പറയുന്നു. എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ ജനങ്ങൾ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലേക്ക് എത്തിയത് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുവാനാണ്. ഇക്കാര്യങ്ങൾ പേടിയുള്ളവർ എന്തിനാണ് നിയമസഭയിൽ വന്നിരിക്കുന്നത് എന്നും കെ കെ രമയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യം ഈ കെ കെ രമ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴായിരുന്നു ആനി രാജയ്ക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. അതായത് ഇനിയും പറയും, കെ കെ രമയെ വിടാൻ ഭാവമില്ല, തനിക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ ഇനിയും കെ കെ രമയ്ക്കെതിരെ പറഞ്ഞേനെ എന്നും പറയുകയാണ്. കാരണം ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ടും കെ കെ രമയെ ഒട്ടും വിടുന്നില്ല, ഇനിയും വേണമെങ്കിൽ പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുക കൂടിയാണ് മുൻമന്ത്രിയും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവും. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ എം എം മണിയുടെ ഒരു പ്രതികരണം ഉള്ളതായിരുന്നു. കെ കെ രമയ്ക്കെതിരെ സമയം കിട്ടിയാൽ ഇനിയും പറയും, സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ആ വാക്കുകളിൽ നിർത്തിയത്, ഭംഗിയായി തന്നെ ഇനിയും പറയും, അവർ ഇത് കേൾക്കുവാൻ തയ്യാറല്ലെങ്കിൽ എന്തിനാണ് നിയമസഭയിൽ വന്നിരിക്കുന്നത്, തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്, ആരെന്തൊക്കെ പറഞ്ഞാലും താൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, ആ പ്രസ്താവന പിൻവലിക്കുവാനോ മാപ്പ് പറയാനോ തയ്യാറല്ല. ഇനിയും കെ കെ രമയെ കുറിച്ച് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. മഹതി എന്ന വാക്കുകളെല്ലാം നല്ല വാക്കുകളാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇനിയും പറയും, വരും, അതിനുവേണ്ടി തന്നെയാണ് തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എം എം മണി പറഞ്ഞു വെക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും ഒരിക്കൽ കൂടി എം എം മണിയുടെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. അവർ ഡൽഹിയിലാണല്ലോ ഇവിടെ അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഡൽഹിയിലാണല്ലോ, ഇവിടെ കേരളത്തിലല്ലല്ലോ, കേരള നിയമസഭയിലല്ലല്ലോ. ഇവിടെ നമ്മൾ നേരിട്ടോണ്ടിരിക്കുന്ന പ്രശ്നം നമുക്കല്ലേ അറിയുള്ളൂ. ആനി രാജയ്ക്ക് എങ്ങനെ അറിയാം? ഇനി അവർ പറഞ്ഞാലും അതല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതാണ്. സമയം കിട്ടിയാൽ നല്ല ഭംഗിയായി ഞാൻ പറയുകയും ചെയ്യുമല്ലോ. പിന്നെ ഇനിയും പറയും, നിയമസഭയിൽ എം എൽ എ ഇരിക്കുന്നത് ഗവൺമെന്റിനെ മന്ത്രിമാരെ ഒക്കെ വിമർശിക്കുമ്പം അവർ തിരിച്ചു വരുന്നതും കേൾക്കണമല്ലോ. വന്നതല്ലല്ലോ ഇതൊന്നും, ഇതൊന്നും വരും, ഇതൊന്നും കേൾക്കാൻ പറ്റാത്ത ഇനി എന്തെങ്കിലും ഈ പണിക്ക് പോയത് എം എൽ എ ആയത്. ഏതായാലും എം എം മണി ഒട്ടും വിടുന്ന മട്ടില്ല. ഇത്തവണ ആനി രാജ കൂടിയാണ് എം എം മണിയുടെ ഇരയായി മാറിയിരിക്കുന്നത്. കെ കെ രമയും വിടുന്നില്ല. കാരണം കെ കെ രമയ്ക്കെതിരെ സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. അപ്പോൾ തുടർ മണിക്കൂറുകൾ ദിവസങ്ങളിൽ എം എം മണിയുടെ കൂടുതൽ പ്രസ്താവനകൾ നമുക്ക് പ്രതീക്ഷിക്കാം.